ഹായ് എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റ് ക്യുസിൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഈ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്നാണ് കേട്ടോ. നമ്മുടെ നാടുമായിട്ട് അതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ നമ്മൾ താമസിക്കുന്ന റൂമുകളിലെ തൊട്ട് താഴെയുള്ള ഏരിയയും അവിടുത്തെ ചുറ്റുപാടും ഒക്കെ? അത് വ്യത്യാസമാണോ എന്ന് നിങ്ങൾ ഇനി ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ണിക്കുട്ടനൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ അവനെ സ്ട്രോളറിലൊക്കെ കിടത്തി അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കൈ കൊടുത്ത് അവന് മൂടൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയതുകൊണ്ടാണ് ആ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ കാണുന്നത്. നമ്മൾ കുഞ്ഞുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പറ്റുന്ന രീതിയിൽ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ ഇനി കാണാം. സുഹൃത്തുക്കളെ, ഞങ്ങളവിടെ താമസിച്ചിരുന്നത് ജുറോങ് വെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ട്രീറ്റ് 41 എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീട് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കുഞ്ഞിന് ലഭിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു വീട് നല്ല ഐശ്വര്യമുള്ളൊരു വീടായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നല്ല നമുക്ക് നല്ല സന്തോഷവും ഒക്കെ ഈ ഒരു വീട്ടിൽ. നമ്മളെവിടെ നിൽക്കുകയാണോ അത് നമ്മുടെ വീടാണല്ലോ അല്ലേ. അപ്പോൾ ഞാനവിടെ ചെറിയ ചെറിയ ചെടികളും നമുക്കുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് ശരിക്കും ഇവിടെ ചെടികളൊന്നും വയ്ക്കാനൊന്നും പാടില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ അവരാഗ്രഹം കൊണ്ട് വയ്ക്കുകയാണ്. കൊതുക് നശീകരണം എന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ സിംഗപ്പൂർ. ചെടികളിൽ കൊതുകുകളൊക്കെ വരിക, അത് ആരെങ്കിലും ഫൈനൊക്കെ ആരെങ്കിലും കംപ്ലയിൻ്റ് കൊടുക്കാൻ നമ്മൾ ഫൈൻ അടയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട് കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ വയ്ക്കുന്നത് കുറച്ചൊരു റിസ്ക്കുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെടികളൊക്കെ വെച്ച് നമ്മുടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പൊക്കെ കൊടുത്ത പോലെയായിരുന്നു എൻ്റെ ഈ വീട്. ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലെ വീട് പോലെ നോക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. He's busy with toy. നമ്മൾ സ്ട്രോളർ കൊണ്ട് പുറത്ത് വരാൻ കുറച്ച് ടൈം എടുത്ത് വെച്ചിട്ട് ആ ലിഫ്റ്റിങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ഇവിടെ പല ആൾക്കാരും. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് താഴെ ഇറങ്ങിയ കണ്ടോ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളാണ്, ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ അതിൻ്റെ താഴെ മൊത്തം. നല്ല രസമുള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ട് കുട്ടികളെ കിടത്താൻ പറ്റുന്ന ഒരു സ്ട്രോളർ നിങ്ങൾ കണ്ടില്ലേ. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ കുഞ്ഞുങ്ങളെ അവരെ എല്ലായിടത്തേക്കും കൊണ്ടുപോകും അങ്ങനെ. പിന്നെ ഞാൻ ഉണ്ടാവും ഇവിടെയൊക്കെ വന്നിട്ട്. ഈയൊരു ചൈനീസ് ഷോപ്പാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക ഈ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഹെയർ ക്ലിപ്സ് അങ്ങനെയുള്ള ബണ്ണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസൊക്കെ ഈ ഷോപ്പിൽ കിട്ടും. പിന്നെ മുടി വെട്ടാനുള്ളൊരു പാർലറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഈ മാർക്കറ്റിലൊക്കെ പോകുന്ന വലിയ പേടിക്കാനൊന്നും ഇവിടെ ഇല്ല. മാർക്കറ്റിലൊക്കെ പോകുന്നതൊക്കെ നമുക്ക് പോകാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടെ പാലിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ ഉണ്ടെങ്കിൽ സെക്കൻഡ് കൊണ്ടാണ് പോലീസുകാർ വരിക. അപ്പോൾ അങ്ങനെയുള്ള ലേഡീസ് സംബന്ധമായിട്ടുള്ള മറ്റുള്ള ഇഷ്യൂസൊന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മളെല്ലാവരും നല്ല അലേർട്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് ചെയ്യാൻ കുറച്ചൊന്ന് പേടിയായിരിക്കും. പിന്നെ എല്ലായിടത്തും ക്യാമറാസും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്ന ആളുകൾ ഭയങ്കര നീറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ ചീത്ത ഒരു ഇത് കണ്ടിട്ടില്ല കേട്ടോ. ആകെ ഒറ്റ തവണ ഒരു ഇഷ്യൂ നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ലേഡിയായിട്ട് എന്തോ ഒരു സംസാരത്തിലെ ഒരു പ്രശ്നം മാത്രം. പക്ഷെ ആ സെക്കൻഡ് കൊണ്ട് പോലീസ് വരികയും ആ അവരെ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്തു. വേറെ ഒരു വർത്തമാനത്തിൽ മാത്രമുള്ള പ്രശ്നം കൊണ്ടാണ്. വേറെ ഒന്നും അദ്ദേഹമായിട്ട് കാണിച്ചതൊന്നുമില്ല. കാരണം ഞാൻ ആ ടൈമിൽ പുറത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഞാനതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ക്യാമറാസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യമാണോ നോണിയാണോ എന്നൊക്കെ ഒരു പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഈ ഒരു കാണുന്നത് ഹോക്കർ സെൻ്ററാണ്. ഹോക്കർ സെൻ്ററിൽ വന്ന ഒരുപാട് വെറൈറ്റി മലേഷ്യനും ചൈനീസും മറ്റുള്ള പലതരം ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ സാധനം ഫ്രൈഡ് റൈസൊക്കെ ചൈനീസ് വിഭവങ്ങളല്ലേ, അപ്പോൾ അത് ശരിക്കും ചൈനീസ് ആ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയട്ടെ, നമ്മൾ നമ്മുടെ രീതിയിൽ ഫ്രൈഡ് റൈസിനൊക്കെ മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നും വരുന്നില്ല ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നത്. നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിയെ ആ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലാണ് എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടത്, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ ആ ഒരു ടേസ്റ്റൊന്നും ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് സൺഡേ മാർക്കറ്റാണ് കേട്ടോ. ഈ സൺഡേ ദിവസമായിരുന്നു നമ്മൾ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തുണിത്തരങ്ങളും പിന്നെ പാത്രങ്ങളും അങ്ങനെയൊക്കെ വെക്കുന്ന പല ഷോപ്പുകളും നമുക്ക് കാണാൻ പറ്റും. കുറഞ്ഞ വിലയ്ക്കൊക്കെ $6, $10, $4 എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഫ്രൂട്ട് സ്റ്റാളൊക്കെ ഉണ്ടാവും. അത് സാധാരണ കാണാറുണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് വെക്കുന്ന ഫ്രൂട്ട് മാർക്കറ്റാണ് ഇവിടെ. പിന്നെ കുറേ മൊബൈൽ ഷോപ്പുകൾ, പിന്നെ നമ്മുടെ മസാജിങ് സെൻറ്റേഴ്സ്, അങ്ങനെ പലതും ഉണ്ടാവും കേട്ടോ. പിന്നെ ബേക്കറി, കേക്ക് വിൽക്കുന്ന ഷോപ്പുകൾ, പിന്നെ പല സെപ്പറേറ്റ് സെപ്പറേറ്റ്, പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ. ഇവിടെയൊക്കെ ഞാൻ സ്ഥിരം വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ബോറടിച്ചിരിക്കാൻ ഞാൻ നിൽക്കാറില്ല. ഞാൻ ചുമ്മാ ഇറങ്ങും, ഓരോ കാഴ്ചകൾ കാണും, നമുക്ക് വിലയൊക്കെ നോക്കിയിട്ട് പോവും. ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ വാങ്ങും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ. കണ്ട ഒരുപാട് പൂക്കടകളും പിന്നെ മറ്റുള്ള പച്ചക്കറി, പലചരക്ക്, ഇതൊരു ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നൊരു ഷോപ്പാണ് കേട്ടോ. ഇത് കണ്ട നമ്മുടെ കസേരയുടെ കവറുകൾ, ഇത് ഒരു ബേക്കറിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് ഈ ഇത്ര ഡോളറിന് 3 packets കിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഓഫർ പ്രൈസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ ഞങ്ങൾ വാങ്ങാറുണ്ട്. ഇതൊരു ഷോപ്പാണ് കേട്ടോ, സൂപ്പർ മാർക്കറ്റാണ്. ഈ ഷോപ്പിൽ ചില ഷോപ്പുകളിൽ പ്രത്യേകം പ്രത്യേകം സാധനങ്ങൾ നിന്നാവാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയിട്ടൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇവർ പെട്ടെന്ന് ആ ഒരു സൺഡേയിൽ മാത്രം വരുന്ന ചില ഇതാണ് കേട്ടോ, വിൽപ്പനക്കാരാണ് കേട്ടോ. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. ആ കടയിലൊക്കെ പോയിട്ട് ഞാൻ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പാൻറ്റുകൾ ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. വില കുറവായിരിക്കും, നല്ല സാധനങ്ങൾ കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നാട്ടിലെ ഒരു ക്യാഷുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കുഴപ്പമില്ല എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ കേട്ടോ, ഈ ഇതൊരു വലിയൊരു ഷോപ്പാണ് കേട്ടോ ഇവിടുത്തെ. നമ്മൾ സാധാരണ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ ടവൽസ്, കിച്ചൺ ടവൽസ്, ടിഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ സാധാരണ വാങ്ങാറുണ്ട്. പിന്നെ നമ്മുടെ സോപ്പുകൾ അങ്ങനെയുള്ള ഇതൊക്കെ ഇല്ലേ, ഷാംപൂ, സോപ്പ് അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങാറുള്ളത്. ഒരു സ്ട്രീറ്റിൽ ഒരുപാട് ബിൽഡിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെയൊരു നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു മാർക്കറ്റിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.